എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കൽ തേങ്ങ വറുത്തരച്ചിട്ടാണ്, പക്ഷേ ഈ ഒരു മോഡൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയേ ഉണ്ടാക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. ചുവന്ന പരിപ്പ് തന്നെ വേണമെന്നില്ല, മറ്റേ മഞ്ഞപ്പരിപ്പും എടുക്കാം, തവരപ്പരിപ്പില്ല അത്. അതിൽ അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിയുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. അതാണെന്ന് വേവുന്ന സമയത്ത് ഇതാ ഞാൻ കുറച്ച് പച്ചക്കറികളെല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കണം, 1/2 കപ്പ് വെള്ളത്തിൽ. അപ്പോൾ അതാ പരിപ്പ് നന്നായി വെന്തിട്ട് ആ കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പച്ചക്കറികളെല്ലാം ഇല്ലേ, അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ മുരിങ്ങക്കായും വഴുതനങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. അതെല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇനി കുക്കറിൻ്റെ മൂടി ഇടണ്ട, ഒരടുപ്പ് കൊണ്ട് വെറുതെ പൊത്തി വെച്ചാൽ മതി. അങ്ങനെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ പച്ചക്കറികളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുവിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് 6-7 കുഞ്ഞുള്ളി, കറിവേപ്പില, ചുവന്ന ഉണക്കുമുളക്, 6-7 വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിൽ നന്നായി വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായി വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ 2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം. ഇത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ്, ഞാൻ വാങ്ങിയതാണ്. അവരെ വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കിപ്പൊടിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് പൊടികളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ സ്റ്റീലായതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വറുത്തെടുത്ത്. ഇതിങ്ങനെ വറുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് ആ പുളി വെള്ളത്തിലിട്ട് വെച്ച വെള്ളവും പുളിയും ഒഴിച്ചു കൊടുത്ത്. ആ പുളിയുടെ വെള്ളം അല്ലാണ്ട് കുറച്ചും കൂടിയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ട് 6-7 വെണ്ടക്ക കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വെണ്ടക്ക ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. 1 മിനിറ്റ് നേരം അവിടെ അടച്ച് വെക്കാം. എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കുക്കറിലെ വെജിറ്റബിൾസ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വെള്ളത്തിൽ കറക്റ്റാണ്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ചെറിയ കഷ്ണം വെല്ലം, ശർക്കര ഇല്ലേ, അത് 1 ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ അടിപൊളി ടേസ്റ്റായ സാമ്പാർ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.